വലിയവനായ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ബാലകാലോ ഈ സന്ധ്യായാമത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും ഒരുക്കിയതിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൈവം നാം സ്നേഹനിധിയായ ദൈവമാണ് എന്നുള്ളത് നാം ഇതിൽ കൂടി മനസ്സിലാക്കണം. അനേകര് ഇന്ന് പകൽക്കാലം കാണാതെ നീങ്ങിപ്പോയപ്പോൾ കർത്താവ് ഒരു പകൽക്കാലം കൂടി നമുക്ക് തന്നു. ബോസ് ലോക ആജ് ആജ് കാ ദിൻ നൈ ദേഖാ ഹേ മഗർ പരമേശ്വർ നേ ഹമേ ആജ് കാ ദിൻ ദേഖ്നേ കേ ലിയെ അനുഭവ് കർനേ കേ ലിയെ പരമേശ്വർ ദിയാ ഇസ്കേ ലിയെ പരമേശ്വർ ധന്യവാദ് കർത്താവ്. ഹല്ലേലൂയ. ബിമാരി കേ ദ്വാരാ പ്രകൃതി കാ ബഹുത് ഹി ഭയാനക അനുഭവ് കേ ദ്വാരാ ബോധ ലോക ഇസ് ദുനിയാ സേ ഗുസർ ജാതാ ഹേ. ഹല്ലേലൂയ. മഗർ പരമേശ്വര ഹമേ സംഭാൽ കർ രഖാ ഹേ, സഭി അനർത്ഥ സേ ബചാ കർ രഖാ ഹേ. ഇസ്കേ ലിയെ ഹം ധന്യവാദ് കേ സാത്ത് പരമേശ്വര കാ ചരണോ മേ ആനാ ഹേ. ഹല്ലേലൂയ. ആജ് പരമേശ്വര കാ വചന സുന്നേ കേ ലിയെ പ്രഭു ഹമേ കൃപാ ദേ രഹേ, ഇസ്കേ ലിയെ ധന്യവാദ് കരേംഗേ. നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന വിഷയം, നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ വിലപിടിപ്പുള്ളവരാണോ, എങ്ങനെ നമുക്ക് വിലപിടിപ്പ് അല്ലെങ്കിൽ ദൈവം വിലയുള്ളവളായി ഉള്ളവനായി നമ്മെ കണക്കിലെടുക്കും എന്ന് നമുക്ക് അല്പം ചിന്തിക്കാം. ദൈവം നമ്മളെ വിലയുള്ളവനായി കാണണം. അതാണ് ആ നമുക്ക് വില തന്ന ഒരു കർത്താവുണ്ട്. ഹമേ രക്ത ദേക്കർ വാല്യൂ ദേക്കർ മോൾക്കർ ലിയ പരമേശ്വരേ മാര പരമേശ്വർ മഗർ ഓ വാല്യു ഹം ഹമാരെ പാസ് രക്കാ ഹൈ ക്യാ ഹമാര ഓ വാല്യു ഹമാരെ സേ ഗയാ ക്യാ ഹം ഗലത് കർനേ സേ പാപ് കർനേ സേ ഹമാര വാല്യു പരമേശ്വര കേ സാമനേ കം ഹോ ജാതാ ഹൈ. നമ്മുടെ വില കുറഞ്ഞു പോകും. നമ്മൾ ഓരോ പാപങ്ങളും ചെയ്യുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മുടെ വില കുറയുകയാണ്. ഹല്ലേലൂയ. ദൈവം വില തന്ന് നമ്മളെ വാങ്ങിച്ചെങ്കിലും നമ്മൾ വിലയില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, പാപം ചെയ്യുമ്പോൾ, ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മുടെ വില ദൈവസന്നിധിയിൽ കുറഞ്ഞു പോവുക. അമര പരമേശ്വര കെ സാമനെ ഹം സച്ചുമുച്ച് ഓയി വാല്യു ലേക്കർ കടാ ഐക്യാക്കർക്കെ ആജ് ഹം ചിന്താ കരേങ്കെ. हम अपने आप को जांचने के लिए ये वचन सब फिर से हम वही वचन दोहरा रहे जो बाइबल में दिया हुआ वचन परमेश्वर अलग अलग रीति से हमें सुनाने का समय परमेश्वर को एक उद्देश्य है. अलग अलग रीति से हमें समझा रहे परमेश्वर. हालेलुया. आज हम चिंता करेंगे पहले पत्रोस का दूसरे अध्याय का चौथा वचन ഹം പടേങ്കെ. രണ്ട് പത്രോ ഒന്ന് പത്രോസിന്റെ രണ്ടാം അധ്യായത്തിന്റെ നാലാം വചനത്തിൽ ഇങ്ങനെ പറയാണ്, മനുഷ്യർ തള്ളിയെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിതമാർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. അതെ, അവിടെ നമുക്ക് അവിടുന്ന് ചിന്തിക്കാനുള്ളത് അവിടെ പറയുകയാണ്, മനുഷ്യർ തുമേ ചോട് ദിയാ തോബി പരമേശ്വർ കാ സന്നിധി മേ ആനേ കാ സമയ ശ്രേഷ്ഠവൻ ഗയാ ഔർ മാന്യവൻ ഗയാ ഔർ ജീവിത പത്തർ സമാൻ ഹം ബൻ ഗയാ तो फिर जीवन प्राप्त कर परमेश्वर का आत्मीय ग्रह के अंदर हम हो गया. हालेलुया. आज हमें चिंता करने का है, हम यीशु के पास ही है क्या? हमारे अंदर यीशु का जीवन है क्या? हम यीशु का आत्मीय ग्रह में ആജ് ബി ഹൈ ക്യാ? നമ്മൾ ആത്മീയ ഗ്രഹമാണോ? ദൈവത്തിന്റെ ഭവനക്കാരാണോ?
യേശുവിൻ്റെ അടുത്താണോ എൻ്റെ ഇരിപ്പ്? യേശുവിൽ കൂടിയുള്ള ജീവൻ എൻ്റെ ഉള്ളിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കുക. കർത്താവ് ചോദിക്കുകയാണ്, നീ മനുഷ്യൻ നിന്നെ തള്ളിയെങ്കിലും, നമുക്കറിയാം ഇന്ന് മനുഷ്യൻ നമ്മളെ തള്ളിക്കളഞ്ഞവരാണേലും പിന്നെ നമ്മളെ ഉന്തി കയറി തള്ളിയോൻ്റെ അടുത്തോട്ട് ചെല്ലുക. എന്നാൽ മനുഷ്യൻ തള്ളിക്കളഞ്ഞതാണ്, ഇനി എനിക്കുള്ളത് എൻ്റെ കർത്താവാണ്. എന്നെ മനുഷ്യൻ തള്ളിക്കളഞ്ഞപ്പോൾ എന്നെ ഏറ്റെടുത്ത ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിൻ്റെ അടുത്താണ് ഇനി എനിക്ക് വസിക്കേണ്ടതെന്ന് നാം ചിന്തിക്കുന്നുണ്ടോ? മനുഷ്യ മുന്നെ മുജേ ബലാ ബുരാ കർ മുജേ നിക്കാൽ ദിയാ ഹെ ഉൻകെ ഓർ സേ. മഗർ പരമേശ്വരനെ छोड़ दिया लोगों के पास से, मुझे उनका बना दिया अपनाया, परमेश्वर उनका बना दिया हमको. आज भी हम उनके पास है क्या, परमेश्वर के पास है क्या? हमारा चिंता किसके किसके बारे में है? हम परमेश्वर का जीवन हमारे अंदर रखकर मुझे परमेश्वर बस हो गया करके बोलने वाला व्यक्ति है क्या? തള്ളിയ മനുഷ്യരുടെ അടുത്തേക്ക് പോയി വീണ്ടും വീണ്ടും തള്ളു കേൾക്കാനും അല്ലെങ്കിൽ അവരുടെ നിന്നെ അനുഭവിക്കുവാനും കടന്നു പോകുന്ന ഒരവസ്ഥയാണോ നമ്മൾ ഇന്നും ചെയ്യുന്നത്? നമ്മുടെ വാല്യൂ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണോ? യേശുവിൻ്റെ അടുത്തു നിന്ന് നമ്മൾ വീണ്ടും വീണ്ടും തള്ളിയവരുടെ അടുത്തേക്ക് പോകുന്നുണ്ടോ എന്നുള്ളതാണ് ദൈവം നമ്മളോട് ഇന്ന് ചോദിക്കുന്നത്. നമ്മൾ യേശുവിൻ്റെ ജീവൻ പ്രാപിച്ച് ജീവിക്കേണ്ടവരാണ്. നമ്മൾ യേശുവിൻ്റെ ആത്മീയ ഗ്രഹത്തിലുള്ള വ്യക്തിയാണ്. വീണ്ടും വീണ്ടും ആത്മീയതയില്ലാത്ത ഗ്രഹത്തിലേക്ക് നാം തള്ളിക്കയറി വീണ്ടും നമ്മുടെ ആത്മീയതയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നാം ജീവിക്കുന്നുണ്ടോ? जिसके अंदर आत्मीय जीवन नहीं है, स्पिरिचुअल लाइफ नहीं है, उनका जीवन में हम फिर से घुसने के लिए जाते हैं क्या? ये परमेश्वर आज हमको पूछ रहा है. परमेश्वर के सामने हमारा वैल्यू कम होने के लिए हम ऐसा प्रवृत्ति नहीं करने का है. നമ്മൾ ദൈവത്തിന്റെ സന്നിധി വില കുറഞ്ഞവരായി പോകുവാൻ ഇടയായിത്തീരും എന്ന് ദൈവം നമ്മളോട് ഇന്ന് ഈ വചനത്തിൽ കൂടി പറയുകയാണ്. അവിടെ വീണ്ടും പറയുകയാണ്, ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിക്കാൻ തക്ക വിശുദ്ധ പുരോഹിതന്മാരാകേണ്ടതിന് പണിയപ്പെടുകയാണ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരമേശ്വരമേ ആത്മീയ ബനാനേക്കല്ലേ ബനാവട്ടി കർണേ കാ സമയ ഉസ് ബനാവട്ടി കോ ടുക്കറാ കർ ഹം फिर से पहले के जीवन में पहले के लोगों के पास हमें टुकराया हुआ लोगों के पास हम जाते हैं तो वो बनावटी रुक जाता है. हालेलुया. നമ്മളെ പണിയുന്നത് നിന്നു പോവുകയാണ്. അപ്പോൾ ദൈവം നമ്മളെ പണിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നാം ദൈവത്തിന്റെ അടുത്ത് നിന്നു കൊടുക്കണം. ദൈവത്തിന്റെ അടുത്ത് നിന്നു കൊടുക്കാതെ ദൈവം നമ്മെ പണിയത്തില്ല. അതുകൊണ്ട് ആ ദൈവം പണിയുന്നത് എന്തിനാ? അവിടെ പറയുന്നത് ആത്മീയ യാഗം കഴിക്കാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹരേക് ദിൻ പരമേശ്വരമെ പ്രാർത്ഥനാക്കി തരിയേ, വചൻ സുനാനയ്ക്ക് തരിയേ, ഹമേ പരമേശ്വർ പവിത്ര പുരോഹിത കർക്ക് ബനാ രഹാ ഹേ. ഏക് ദിൻ മേ പ്രാർത്ഥനാ മേ നഹി ഹേ, ഏക് ദിൻ മേ മേര ബനാവട്ടി കം ഹോ ഗയാ, ഏക് ദിൻ മേ വചൻ നഹി സുൻ രഹേ, ഹമേര ബനാവട്ടി കം ഹോ ഗയാ, മേ തോ ലേറ്റ് ബൻനേ വാലാ ഹേ. ഹല്ലേലൂയ. ദൂസരാ ദിൻ ആയേഗാ തോ ബനാനേ കേ ലിയേ ആയേഗാ തോ बहुत लोग मेरे आगे गया होगा. हालेलुया. तो इसके लिए हमारा स्थान
किसी को देना नहीं। हालेलुया। हमारा स्थान छूट जाता है, हमारा बनावटी लेट हो जाता है। इसके लिए दैव सन्निधियिल नाम एप्पोळुम दैवम एन्ने पणियुन्न ओरु व्यक्तियाणेन्न मनसिलाक्किक्कोण्ड् ആ ദൈവം പണിയണമെങ്കിൽ വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് കാത്തിടത്തോളം കാലം പഴയതിലേക്ക് ചിന്തിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നാൽ ദൈവം നമ്മെ പണിയുകയില്ല. ജൂനാസിമേ ജൂനാ പരിവാർമേ ജൂനാ ചിന്താമേ ഹം ലഗേരേഗാത്തോ പരമേശ്വരമേ ബനായേഗാ നയ്യേ കർക്കേ പരമേശ്വരാജമേ സുനാരഹേ. യേശുവിന്റെ അടുത്ത് വന്ന് ജീവൻ പ്രാപിച്ച് ആത്മീയ ഗ്രഹമായി മാറിയിട്ടുണ്ടോ ഞാന്? എന്നെ ഇന്നും കർത്താവ് പണിയുന്നുണ്ടോ എന്നുള്ളതാണ് നാം നോക്കേണ്ടത്. മേ ആത്മീയ ഗ്രഹ കേ അന്തർ കാ ഏക് വ്യക്തി ബനാ ഗ്യാ. മേ ആജ് ഭീ പരമേശ്വർ കാ ഗ്രഹ കാ ഏക് പുത്ര ഏക് പുത്രി ഹൈ ക്യാ. യേ ഹമേ ജാഞ്ചനാ ഹേ. ദൂസരെ വചനം ചിന്താ കരേംഗേ. योगन्या का सुसमाचार में तीसरा अध्याय का सबको मालूम है वो वचन, तीसरा अध्याय का 16वीं वचन हम पढ़ेंगे। हालेलुया स्तोत्र। नित्य जीवन प्राविक अवनिल विश्वसिक्कुन्न एवनुम नित्य जीवन प्राविक्केण्डतु तन्ने തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. हम एक ही परमेश्वर का एक ही लौते पुत्र के ऊपर विश्वास करकर नाशमय जीवन से हम परमेश्वर के पास आ गया है क्या? ഇന്ന് നശിച്ചു പോകുന്ന അവസ്ഥയിൽ നമ്മൾ കിടക്കുകയാണോ? നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശു ക്രിസ്തുവിനെ എനിക്ക് വേണ്ടി നൽകിയെന്ന് നാം വിശ്വസിക്കുന്നുണ്ടോ? ഒരേ ഒരു മകനെ ഉള്ളായിരുന്നു ഏകജാതനായ പുത്രനെ തന്നാണ് നമ്മളെ വില തന്നത്. ഹല്ലേലൂയ. നമുക്ക് വില തന്നത് എങ്ങനെയാ? വിലപിടിപ്പുള്ള ഒരേ ഒരു മകൻ. ആ ഒരേ ഒരു മകനെ തകർത്ത് കളഞ്ഞിട്ട് നമുക്ക് വില തന്നതാ. ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടോ? ഏകീ പുത്രത ഉസ്കോ മാർക്കർ ഉൻകാ രക്ത ദേക്കർ ഹമേ മൂല്യ ദിയാഹേ. हम उसको पहचानते हैं क्या? रोज हमारे मन में ऐसा चिंता है क्या? मुझे परमेश्वर इतना बड़ा मूल्य देकर खरीदा गया है. ആ പുത്രനിലുള്ള വിശ്വാസത്താൽ മാത്രമേ എനിക്ക് നിത്യജീവൻ കിട്ടുകയുള്ളൂ. उसी पुत्र में मैं पूरी तरह से अच्छी तरह से विश्वास नहीं करेगा तो मुझे परमेश्वर वैल्यू नहीं देगा. परमेश्वर के सामने हम वैल्यूएबल बनने के लिए हमें क्या करना मांगते ഒറ്റ ഒരു പുത്രനെ ഉള്ളായിരുന്നു, അവന്റെ രക്തം കൊണ്ട് ഞാൻ നിന്നെ വീണ്ടെടുത്തു, അതുകൊണ്ട് നീ എന്റെ ആത്മീയ ഗ്രഹത്തിൽ തന്നെ ആയിരിക്കണമെന്ന ദൈവത്തിന്റെ ഇഷ്ടം. परमेश्वर का ग्रह से उधर इधर भागने के लिए परमेश्वर नहीं देगा. यदि हम भाग जाएगा तो हमारा वैल्यू कम हो जाएगा. നമ്മൾ ദൈവത്തിന്റെ ആത്മീയ ഗ്രഹത്തിലല്ലെങ്കിൽ പുത്ര അവിടെ പറയുന്നത് അവിടെ പറഞ്ഞ എന്താ? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. അപ്പൊ ഈ സ്നേഹം നമ്മൾ മനസ്സിലാക്കിയാണോ നമ്മൾ കർത്താവിന്റെ പിന്നാലെ പോകുന്നത്? കർത്താവ് ഒരേ ഒരു മകനെയാണ് കൊന്നത്. ആ മകന്റെ രക്തം കൊണ്ടാണ് നമുക്ക് വില തന്നത്.
ആ വില മനസ്സിലാക്കി നമ്മൾ ആ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ആ ആത്മീയ പിതാവായ നമ്മുടെ സ്വർഗസ്ഥ പിതാവിൻ്റെ ഗ്രഹത്തിൽ നാം ആയിത്തീർന്നിട്ടുണ്ടോ? ആ ഗ്രഹത്തിൽ നിന്ന് നമ്മൾ മറ്റു ഗ്രഹങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റു ഭവനങ്ങളിലേക്ക് മറ്റു വ്യക്തികളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുന്നുണ്ടെങ്കിൽ ദൈവം പറയുന്നു നിന്റെ വില നീ കുറയ്ക്കുകയാണെന്നാ പറയുന്നത്. ഞാൻ തന്ന വില നിന്റെ കുറഞ്ഞു പോവുകയാണ്. നാം അവിടെയും ഇവിടെയും ഓടിപ്പോകുമ്പോൾ ദൈവത്തെ വിട്ടിട്ട് യേശുവിനെ വിട്ടിട്ട് നാം മറ്റ് പലതിലും ആശ്രയിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വില ദൈവം മുമ്പിൽ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വില ദൈവത്തിൻ്റെ മുമ്പിൽ വിലയില്ലാത്തവരായി മാറുന്നു എന്നുള്ളത് നാം മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവം നൽകിയ പുത്രനിൽ വിശ്വസിച്ച് നശിക്കാതെ നിത്യജീവൻ പ്രാപിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ വാല്യൂ ഉണ്ട്, വിലയുണ്ട് എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. വീണ്ടും ഒന്ന് യോഹന്നാൻ 4:9 നമുക്ക് വായിക്കാം. 4:9 പറയുകയാണ്, ദൈവം സ്നേഹം തന്നെ. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല അവൻ നമ്മെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാക്കുവാൻ അയച്ചതു തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. അപ്പൊ നോക്കിക്കേ, നാം ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ സ്നേഹത്തെ നമ്മൾ എത്ര വലുതായിട്ടാണ് കാണുന്നത് എന്നുള്ളതാണ് ദൈവം ഇന്ന് നമുക്ക് വില കൽപ്പിക്കുന്നത്. അങ്ങനെയാണ് ദൈവം. ദൈവത്തിന് ഏറ്റവും വിലപിടിപ്പുള്ളത് തന്നുകൊണ്ട് ദൈവം നമ്മളെ സ്നേഹിച്ചപ്പോൾ ആ സ്നേഹത്തെ മനസ്സിലാക്കി ആ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ നമ്മളെന്നാ ചോദിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഒന്നുകൂടെ നമുക്ക് ആ വചനം വായിക്കാം. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന്. അപ്പൊ നോക്കിയേ, അവിടെ പറഞ്ഞെന്താ? നാം യേശുക്രിസ്തുവിനാൽ മാത്രം ജീവിക്കേണ്ടവരാണ്. നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു. അപ്പൊ ഈ ലോകത്തിലേക്ക് യേശുക്രിസ്തു വന്നത് എന്തിനു വേണ്ടിയാണ്? പിതാവ് നമ്മളെ സ്നേഹിച്ചിട്ട് യേശുക്രിസ്തുവിനെ നമ്മൾ യേശുക്രിസ്തുവിനാൽ ജീവിക്കേണ്ടതിന്. മറ്റൊരു വ്യക്തിയാലും നമുക്ക് ജീവിക്കാൻ ദൈവം അനുവാദം തന്നിട്ടില്ല. ഓക്കെ, അവിടെ പറയുന്നത് നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് യേശുക്രിസ്തുവിനെ അയച്ചു എന്നാണ് അവിടെ പറയുന്നത്. നാം അവനിൽ മാത്രമാണോ ജീവിക്കുന്നത്? നാം യേശുക്രിസ്തുവിലാണോ ജീവിക്കുന്നത്? ഈ ലോകത്തിൽ അനേകം മനുഷ്യർ ലോകത്തിൽ വന്നിട്ടുണ്ടെങ്കിലും കർത്താവ് പറയുന്നു, പിതാവ് പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിച്ചത് എൻ്റെ ഏകജാതനായ പുത്രനെ തന്നുകൊണ്ടാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത്. അതുകൊണ്ട് നീ ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണം? നീ യേശുവിനാൽ ജീവിക്കണം, യേശുവിൽ ജീവിക്കണം. തും സിർഫ് യേശുമേൻ ജീവിതരനാഹേ दूसरा कोई मनुष्य का नाम लेकर तुम्हें जीना नहीं है. हालेलुया. सिर्फ यीशु का नाम लेकर तुम्हें जीना है करके उधर लिखा है. പിന്നെ അവിടെ എഴുതിയിരിക്കുന്നത് എന്തുവാണ്? ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല. നമ്മൾ വിചാരിക്കും നമ്മൾ 1 രൂപ കാണിക്കപ്പെട്ടിയിൽ ഇടുമ്പോൾ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാ നമ്മുടെ 1 രൂപ സ്വീകരിച്ചിട്ടാ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതെന്ന്. ഹല്ലേലൂയ. നമ്മൾ പാപിയായിരിക്കുമ്പോൾ തന്നെ
നമ്മൾ ഒന്നും കൊടുക്കാതിരിക്കുമ്പോൾ തന്നെ, നമ്മൾ ദൈവത്തിന് കോപം മാത്രം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം എന്തോ ചെയ്തു, തൻ്റെ ഒരേ ഒരു മകനെ ലോകത്തിലേക്ക് അയച്ച് നമുക്ക് വേണ്ടി വിലയായി രക്തം, അവന്റെ രക്തം ചൊരിഞ്ഞു. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന്റെ സ്നേഹം. ഈ ദൈവത്തിന്റെ സ്നേഹത്തിന് പകരമായിട്ട് നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു ചെറിയ ചെറിയ എന്തെങ്കിലും ഗിഫ്റ്റ് എന്റെ കർത്താവിന് ഞാൻ കൊടുക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? എന്റെ ജീവിതം ഞാൻ ദൈവത്തിന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു മണിക്കൂർ ഞാൻ ദൈവത്തിന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇത്ര വലിയ വില തന്ന് നമ്മെ സ്നേഹിച്ച കർത്താവിനെ നാം എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? ഇന്നും നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങൾ കഴിയണം, നമ്മുടെ ആവശ്യങ്ങൾ കിട്ടണം. അത്രയും കിട്ടിക്കഴിഞ്ഞാ മതി, ദൈവം പറയുന്നതൊന്നും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. ഈ വചനപ്രകാരം നീ ജീവിക്കെന്ന് പറഞ്ഞാൽ ആ വചനത്തെ, നമുക്ക് സ്വീകരിക്കാൻ കഴിയാത്ത വചനത്തെ എല്ലാം നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുന്നത് ദൈവത്തോട് സ്നേഹം ഉണ്ടായിട്ടാണോ? ഹല്ലേലൂയ. നമുക്ക് സ്വീകരിക്കാൻ വയ്യാത്തതൊന്നും നമ്മൾ സ്വീകരിക്കത്തില്ല. ദൈവം പറഞ്ഞു, എനിക്ക് തരാൻ കഴിയാത്തത്, ഒരിക്കലും ഞാൻ തരാൻ ആഗ്രഹിക്കാത്തത്, എൻ്റെ ഒരേ ഒരു മകന്, എൻ്റെ പ്രമോദമായിരുന്ന മകന്, എനിക്ക് വേണ്ടി മാത്രം ജീവിച്ച എൻ്റെ മകനെ, ഞാൻ നിനക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ് നിനക്ക് വേണ്ടി വിലയായി തന്നതാ ഞാൻ. നമുക്ക് എന്ത് ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ കഴിയുന്നുണ്ട്? ദൈവം നമ്മുടെ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്തിട്ടാണ് വിലപിടിപ്പുള്ളവരാകുന്നത് എന്നാണ് ദൈവം ഇന്ന് നമ്മളോട് ചോദിക്കുന്നത്. ദൈവം നമ്മളെ എന്നും ദൈവം തന്ന വില നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൈവം തന്ന വില പോലും നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കുന്ന അവസ്ഥയിലല്ലേ നമ്മൾ ഇന്നും ജീവിക്കുന്നത്? ദൈവം സ്നേഹമാണ്. നമ്മുടെ പാപങ്ങളുടെ പ്രായച്ചിത്തം പുത്രനിൽ കൂടി ചെയ്തു തന്ന ദൈവമാണെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവത്തെ നാം സ്നേഹിക്കുന്നുണ്ടോ എന്ന് ദൈവം നമ്മളോട് ചോദിക്കുക. ഹല്ലേലൂയ. ആ ദൈവത്തിന് ദൈവം നമുക്ക് വില കൽപ്പിക്കുമോ? ദൈവം നമുക്ക് വില കൽപ്പിക്കുമോ? ദൈവം തന്ന വില പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന നമുക്ക് ദൈവം വില കൽപ്പിക്കുമോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളോടുള്ള ദൈവത്തിന്റെ ചോദ്യം. ഒന്ന് പത്രോസ് 1:18 നമ്മൾ വായിച്ചാൽ അവിടെ പറയുകയാണ്, വ്യർത്ഥവും പാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. ദൈവം എപ്പോഴും നമുക്ക് വില തരുന്നത് നമ്മൾ ആ കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രം നിലനിൽക്കുമ്പോഴാണ് കർത്താവ് നമുക്ക് വില തരുന്നത്. കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ വീണ്ടെടുത്തത്, ഞാൻ നിങ്ങൾക്ക് വില കൊടുത്തത്, ഈ ലോകത്തിലെ ഒരു കിലോ സ്വർണം കൊടുത്തല്ല ഞാൻ നിങ്ങളെ മേടിച്ചത്, വെള്ളി കൊടുത്തല്ല ഞാൻ ഇവിടെയുള്ള വിലയേറിയ സാധനങ്ങൾ ഡയമണ്ട് കൊടുത്തല്ല ഞാൻ നിങ്ങളെ മേടിച്ചത്, പക്ഷെ സ്വർഗത്തില് എന്റെ ഏകജാതനായ പുത്രന്റെ രക്തം തന്ന്. എന്തോ രക്തമാണെന്ന് നോക്കിക്കേ, അവിടെ പറയുകയാണ്, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രേ എന്ന് നിങ്ങൾ അറിയുന്നുണ്ടല്ലോ. നമുക്ക് അറിവെന്നുണ്ടോ? നിർദോഷമായ ഒരു ദോഷവും ചെയ്യാത്ത നിഷ്കളങ്കമായി ജീവിച്ച കർത്താവായ യേശു കുഞ്ഞാടിന്റെ രക്തം തന്ന് നമ്മെ വീണ്ടെടുത്തു വില തന്നതാണ് ദൈവം.
നാം ആ വില കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ ആത്മീയ ഗ്രഹമായി ക്രിസ്തുവിന്റെ ഗ്രഹത്തിൽ ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നാം നിൽക്കുന്നുണ്ടോ എന്ന് ദൈവം നമ്മളോട് ഇന്ന് ചോദിക്കുകയാണ്. അതോ ഇന്നും വ്യർത്ഥവും പ്രതിപാരമ്പര്യവും ഉള്ളതിൽ നിലനിൽക്കുകയാണോ നമ്മൾ ചെയ്യുന്നത് എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് നമ്മെ വീണ്ടെടുത്ത് ആത്മീയ ഗ്രഹത്തിലാക്കി വെച്ചെങ്കിൽ ഇന്നും നമ്മൾ വ്യർത്ഥമായതിലും പ്രതിപാരമ്പര്യത്തിൽ കിടക്കുന്നുവെങ്കിൽ എൻ്റെ അപ്പനമ്മമാര് ആ വിശ്വാസത്തിലായിരുന്നു, അതുകൊണ്ട് ഞാൻ അതേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞ് നാം കിടക്കുന്നെങ്കിൽ നമ്മുടെ ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത വില നമ്മുടെ മേൽ വന്നിട്ടില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. വ്യർത്ഥവും പ്രതിപാരമ്പര്യവുമായുള്ളതിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തു. ജോ ഭി കർ കർം ജീ രഹാ താ, ഹമാരാ പാരമ്പര്യ ഹമാരാ പൂർവിക ലോക ജോ ഭി കർ കർ ജീ രഹാ താ വഹീ മേ ആജ് ഭി കർ രഹേ തോ, പരമേശ്വർ ബോൾതേ വോ വ്യർത്ഥ ഹേ, ഉസ്സേ കോയി യൂസ് നഹീ ഹേ, വോ മേ ഉസീ മേ തും പഡാ രഹേഗാ തോ പരമേശ്വർ തുമേ വാല്യൂ നഹീ ദേഗാ, പരമേശ്വർ കെ സാമനെ മൂല്യവാൻ നഹീ ഹേ. ദൈവത്തിന്റെ മുമ്പിൽ വിലപിടിപ്പുള്ളവനായി തീരണമെങ്കിൽ വ്യർത്ഥമായതിൽ നിന്ന് പൃഥുപാരമ്പര്യങ്ങളിൽ നിന്ന് നാം വിട്ട് വീണ്ടെടുത്തു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത് വിട്ട് കളഞ്ഞെങ്കിലേ നമുക്ക് ദൈവത്തിന്റെ മുമ്പിൽ വിലയുണ്ടാവുകയുള്ളൂ എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഇത് ദൈവവചനമാണല്ലോ. വ്യർത്ഥവും പൃഥുപാരമ്പര്യത്തിലുമുള്ള ജീവിതത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത് ക്രിസ്തുവിന്റെ ആത്മീയ ഗ്രഹത്തിലാക്കി, ക്രിസ്തു നിന്നടത്ത്, ക്രിസ്തുവിന്റെ പിതാവ് ക്രിസ്തുവിന്റെ പിതാവായിരുന്നു, ക്രിസ്തുവിന്റെ പിതാവിനെ, യേശു ക്രിസ്തുവിന്റെ പിതാവിനെ എനിക്കും നിങ്ങൾക്കും പിതാവേ എന്ന് വിളിക്കാനുള്ള അർഹത ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. അതാണ് വില. നമ്മുടെ പിതാവല്ലായിരുന്നു, നമ്മൾ വ്യർത്ഥമായതിൽ ആശ്രയിച്ച് പാരമ്പര്യമായിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ട് കിടന്ന അവസ്ഥയിൽ നിന്ന് ക്രിസ്തു എന്ന വിലയേറിയതും നിർദോഷവും നിഷ്കളങ്കവുമായ ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് നമ്മെ വീണ്ടെടുത്ത് ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിർത്തിയിരിക്കുകയാണ്. ക്രിസ്തുവിന് എത്രത്തോളം വിലയുണ്ടോ അത്രയും വില തന്ന് നമ്മെ നിർത്തിയിരിക്കുകയാണ്. നാം ഇന്നും ആ വില നഷ്ടപ്പെടുത്തിക്കൊണ്ട് നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ മുമ്പിൽ നമുക്ക് വിലയില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് ഫസ്റ്റ് കൊരിന്ത്യൻ ചട്ടുവാധ്യായ 19 പടയെങ്കിൽ 1 കൊരിന്ത്യൻ 6 അധ്യായത്തിന്റെ 19-ാമത്തെ വചനം 20-ാമത്തെ വചനം നമ്മൾ വായിച്ചാൽ ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾ കുളിവരല്ല എന്നും അറിയുന്നില്ലയോ? നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയിൽ. ഇവിടെ കർത്താവ് പറയാണ്, നിങ്ങൾ ഇനി നിങ്ങൾക്കുള്ളവരല്ല. ഹല്ലേലൂയ. ഞാൻ എന്ന് പറയാൻ നമുക്കൊരു അധികാരവും ഇല്ലെന്നാ അവിടെ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ ഇനി നിങ്ങൾക്കുള്ളവരല്ല, നിങ്ങൾ ഇനി എനിക്കുള്ളവളാണ് എന്നാ പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ. എന്റേത് നിന്റേത് എന്ന് പറയാൻ ദൈവത്തിന് നമുക്കൊരു അധികാരവും ഇല്ല. നാം ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ക്രിസ്തുവിന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണെങ്കിൽ ഹം പരമേശ്വർ പുത്രി യേശു മശീഹ ലഹു കെ ദ്വാര ഹം ചുടായ ഗയാ വ്യക്തി ഹേ തോ ഹം അഭി ഹമാരാ നയ്യേ. ഹല്ലേലൂയ. ഹം അമാരാ നയ്യേ, ഹം പരമേശ്വർ കാ ഹേ. ഹല്ലേലൂയ.
അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നിങ്ങൾ. ഹല്ലേലൂയ. ഇനി നിങ്ങൾ എന്റേത് എന്റേത് എന്ന് പറയുവാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല. എന്റെ പാരമ്പര്യം എന്റെ പാരമ്പര്യം എന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു അധികാരവുമില്ല. നിങ്ങൾ ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ നീ നിന്റെ പാരമ്പര്യത്തല്ല ദൈവത്തിന്റെ പാരമ്പര്യത്തിലേക്ക് അടുത്തു വരണം. ഹല്ലേലൂയ. ക്രിസ്തു പാരമ്പര്യത്തിലേക്ക് വരണം. ക്രിസ്തുവിന്റെ പാരമ്പര്യം എന്താണോ ആ പാരമ്പര്യത്തിലേക്ക് നമ്മൾ ആയിത്തീരണം. യേശു പരിവാർമേ ഹമേ ഹോനാ ഹേ. യേശു കാ പീഡിമേ ഹമേ ഹോനാ ഹേ. ഹല്ലേലൂയ. അഭി ഹം ഹമാര പൂർവിക നാം സേ നഹീ ജാനാ ജാനാ മംഗതേ. हम जाना जानना मांगते हमारा पूर्विक यीशु है. हालेलुया. पिता परमेश्वर है. हालेलुया. मेरा पिता परमेश्वर है. मेरे भाई यीशु है. हालेलुया. ये जानकर हम वो घर का व्यक्ति बेटा बेटी बहना मांगते करके परमेश्वर बोल रहे. പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ. ഇനിയും നമ്മൾ നമുക്കുള്ളവരല്ല എന്നുള്ളത് നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ശരീരം പോലും നമ്മുടേതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവിന് വസിക്കുവാനുള്ളതാണെന്നും നമ്മുടെ ശരീരം ഈ ആത്മാവിന് ഇരിക്കാനുള്ള ഒരു മന്ദിരമാണെന്നും ഇനിയും ഞാൻ എന്ന് പറയുവാൻ നമുക്കൊരധികാരവുമില്ലെന്നും ഇത് ദൈവത്തിന്റെ ഒരു കൂടാരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ മാത്രമേ നമുക്ക് ദൈവം തമ്പുരാൻ വില തരികയുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുമ്പിൽ വിലയുള്ള ഒരു വ്യക്തിയായി മാറുവാൻ ഈ വചനം നമ്മെ സഹായിക്കട്ടെ. ഇതിന്റെ ബാക്കി നമുക്ക് നാളത്തെ ദിവസം കേൾക്കാം. ദൈവം നമ്മെ അതിനായിട്ട് ഒരുക്കട്ടെ. അതിനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ മുമ്പിൽ വാല്യബിളായി തീരുവാൻ വിലയുള്ളവരായി തീരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സൂമിൽ കൂടി യൂട്യൂബിൽ കൂടി കേൾക്കുന്ന എല്ലാവരെയും ദൈവം ബ്രാൻ അനുഗ്രഹിച്ച് കർത്താവെ നിർത്തുമാറാകണമേ. ഈ വചനം അവർക്ക് അനുഗ്രഹമായി തീരണമേ. ആമേൻ. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കണം. ദൈവവേലയിൽ പങ്കാളികളാകുവാൻ ഇടയായി തീരുമല്ലോ. അതിനായി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.